ഹായ് ആ അക്ഷര ആൻഡ് വെൽക്കം ബാക്ക് ടു റീഡേഴ്സ് റൈറ്റ്സ്. അപ്പോൾ ഇന്ന് ഞാൻ പുതിയൊരു വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ്. അപ്പോൾ ഇന്ന് ഞാൻ ചെയ്യുന്നത് നമ്മുടെ DC ആപ്പിൻ്റെ ഒരു റിവ്യൂ ആണ് കേട്ടോ. DC ആപ്പിൽ എങ്ങനെ നമുക്ക് ബുക്ക്സ് ഡൗൺലോഡ് ചെയ്യാം, എങ്ങനെ വായിക്കാം എന്നുള്ളൊക്കെ ഒരു ഷോർട്ട് റിവ്യൂ ആണ് പറയുന്നത്. അപ്പോൾ നമ്മൾ ഞാൻ ഒരു സ്ക്രീൻ റെക്കോർഡിംഗ് കൊടുക്കാം, അപ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടെ കാര്യങ്ങൾ മനസ്സിലാവുമല്ലോ. അപ്പോൾ നമ്മൾ ആദ്യം നമ്മൾ പ്ലേ സ്റ്റോറിൽ നിന്ന് DC ആപ്പ് ഡൗൺലോഡ് ചെയ്യുക. പിന്നെ നമ്മൾ DC വെബ്സൈറ്റിൽ കയറിയിട്ട് നമ്മൾ ബുക്ക് ഡൗൺ വാങ്ങിക്കുകയാണ് വേണ്ടത്. അപ്പോൾ ചില ബുക്സൊക്കെ നമുക്കതിൽ പെയ്ഡ് ആണ്, ചിലതൊക്കെ എന്താണ് ഫ്രീ ആണ്. അപ്പോൾ ഫ്രീ ആക്സസ് ഉള്ള ബുക്കുകളൊക്കെ തന്നെ നമ്മൾ ആപ്പ് ഡൗൺലോഡ് ചെയ്യുമ്പോൾ തന്നെ ആപ്പിൻ്റെ ഒരു ആ ഫ്രണ്ട് പേജിൽ നമുക്ക് കാണാനായിട്ട് പറ്റും. അപ്പോൾ അതിൽ നമുക്ക് വേണ്ട ഫ്രീ ബുക്സൊക്കെ നമുക്ക് എടുക്കാം. പിന്നെ വേറെയും ഫ്രീ ബുക്സ് ഉണ്ടായിരിക്കും, അപ്പോൾ അതൊക്കെ നമ്മൾ സെർച്ച് ചെയ്തിട്ട് നമുക്ക് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ആപ്പിനെ കുറിച്ചിട്ട് കൂടുതൽ അറിയാൻ ഈ വീഡിയോ മുഴുവനായിട്ടും കാണുക. അപ്പോൾ ആദ്യം നമുക്ക് എങ്ങനെ ആപ്പ് ഡൗൺലോഡ് ചെയ്യാൻ നോക്കാം. അപ്പോൾ യൂഷ്വലി നമ്മൾ ചെയ്യുന്ന പോലെ പ്ലേ സ്റ്റോറിൽ പോയിട്ട് ആപ്പ് ഡൗൺലോഡ് ചെയ്യാം. നമ്മൾ DC ബുക്സ് ആപ്പ് എന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് DC ബുക്സ് എന്ന് പറഞ്ഞിട്ട് ഒരു ആപ്പ് കാണാനായിട്ട് പറ്റും. അത് ടോപ്പിൽ കാണുന്ന ആപ്പിലേ അത് നമ്മൾ ക്ലിക്ക് ചെയ്യുക. എൻ്റെ അത് ഓൾറെഡി ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് ഓപ്പൺ എന്നാണ് കാണുന്നത്. അപ്പോൾ അല്ലെങ്കിൽ യൂഷ്വലി നമ്മൾ ഡൗൺലോഡ് ചെയ്യുന്നത് പോലെ ഇൻസ്റ്റാൾ ചെയ്യുന്നത് പോലെ ഇൻസ്റ്റാൾ ചെയ്യാം. പിന്നെ ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഫ്രണ്ട് പേജിൽ കുറേ ബുക്സ് കാണാം. ഫ്രണ്ട് പേജിൽ ടോപ്പിൽ കാണുന്നത് ഞാൻ മേടിച്ചതാണ്, ബാക്കിയില്ലാത്തതും ഇതിൽ ഓൾറെഡി ഉള്ള ബുക്സാണ്. പിന്നെ എങ്ങനെ ബുക്ക് പർച്ചേസ് ചെയ്യാമെന്ന് നമുക്ക് നോക്കാം. നമ്മൾ നമ്മളുടെ ഹോം പേജിൽ കണ്ട ബുക്സ് മാത്രമേ ആക്ച്വലി അതിൽ ഫ്രീ ആയിട്ടുള്ളൂ. ഇനി അല്ലാണ്ട് നമുക്ക് വേറെ സെലക്ട് ചെയ്ത് എടുക്കാവുന്നതാണ്. അല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ബുക്ക് മേടിക്കണം. നമുക്ക് ഇതിൽ ഈ ഫ്രീ ആയിട്ട് അവൈലബിൾ അല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ DC വെബ്സൈറ്റിൽ കയറിയിട്ട് ബുക്ക് പർച്ചേസ് ചെയ്യണം. അങ്ങനെ ബുക്ക് പർച്ചേസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമുക്ക് ആദ്യം തന്നെ ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യണം. ഒന്നില്ലെങ്കിൽ നമ്മളുടെ ഇമെയിൽ ID വെച്ചിട്ട് അല്ലെങ്കിൽ നമ്മുടെ ഫേസ്ബുക്ക് അക്കൗണ്ട് വെച്ചിട്ടും നമുക്ക് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാവുന്നതാണ്. അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു ID പാസ്വേഡും കിട്ടും. അങ്ങനെ ID പാസ്വേഡും ഉപയോഗിച്ച് ലോഗിൻ ചെയ്തിട്ട് നമുക്ക് ഏത് ബുക്കാണോ വേണ്ടത് ആ ഒരു ബുക്ക് പർച്ചേസ് ചെയ്യാവുന്നതാണ് ആ ഒരു സൈറ്റിൽ നിന്ന്. ഇതിൽ നമ്മൾ നോക്കുമ്പോൾ ഒരുപാട് ബുക്സ് കാണുന്നുണ്ട്. അതിൻ്റെ ഹാർഡ് കോപ്പി ആയിട്ടുള്ള റേറ്റ് കമ്പയർ ചെയ്യുമ്പോൾ ഒരുപാട് ഡിഫറൻസ് ഉണ്ട്. അപ്പോൾ നമുക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു റേറ്റിൽ ഇതിൽ അവൈലബിൾ ആണ് എന്നതുകൊണ്ട് നിങ്ങൾക്ക് വാങ്ങിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഈ ഒരു സോഫ്റ്റ് കോപ്പി വാങ്ങിക്കാവുന്നതാണ്. പിന്നെ നമ്മൾ ഇനി പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു നമ്മൾ ഈ പർച്ചേസ് ചെയ്ത ഈ ഒരു ബുക്ക് നമ്മളുടെ ഹോം പേജിൽ, അതായത് DC ആപ്പിൽ ഹോം പേജിൽ കിടക്കുന്നുണ്ടായിരിക്കും. അപ്പോൾ ജസ്റ്റ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ഹോം പേജിൽ അത് വന്ന് കിടക്കുന്നുണ്ടാവും. അപ്പോൾ ജസ്റ്റ് അതൊന്ന് ഡൗൺലോഡ് ആരോ കൊടുക്കുക, അത് കഴിഞ്ഞ് അത് ഡൗൺലോഡ് ആവും. എൻ്റെ ഓൾറെഡി ഡൗൺലോഡ് ചെയ്ത് വെച്ചത് കൊണ്ടാണ് എനിക്ക് ആ ഒരു ഇത് കാണിച്ചു തരാൻ പറ്റാത്തത് കേട്ടോ. നമ്മൾ ആ ഒരു ഡൗൺലോഡ് ആരോ ആണ് അവിടെ കാണുക, അവിടെ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ബുക്ക് ഡൗൺലോഡ് ചെയ്ത് വരും. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ അത് വായിക്കാം. നമ്മൾ ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്ത് കൊടുക്കുമ്പോൾ തന്നെ നമുക്ക് ഈ ബുക്ക് ഇങ്ങനെ മാറുന്നതായിട്ട് നമുക്ക് കാണുന്നുണ്ട്. ബുക്ക് ഇങ്ങനെ മാറി, മീൻസ് ഓരോ പേജും മാറുന്നുണ്ട്. അപ്പം നമ്മുടെ വായനയുടെ താല്പര്യം അനുസരിച്ച് നമുക്ക് എടുക്കാം. പിന്നെ അല്ലാത്ത ബുക്സ് ഇപ്പം അതിൽ ഓൾറെഡി ഞാൻ വേറെ ഇതൊക്കെ ഈ ഫ്രീ ബുക്കാണ് കേട്ടോ, അന്നകരീനയൊക്കെ ഫ്രീ ബുക്കാണ്. അപ്പോൾ അതിൽ നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഇഷ്ടമുള്ള ബുക്ക് വായിക്കാവുന്നതാണ്. വളരെ റേറ്റ് കുറഞ്ഞ് ഒരു മിനിമം റേറ്റിൽ നമുക്ക് വായിക്കാൻ പറ്റും എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു സവിശേഷത. അപ്പോൾ നമുക്ക് കുറഞ്ഞൊരു റേറ്റിൽ ഇതിൽ ബുക്സ് പർച്ചേസ് ചെയ്യാനും ബുക്സ് വായിക്കാനും പറ്റുന്നുണ്ട്. അപ്പോൾ അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ആപ്പാണ്. പിന്നെ നമ്മുടെ ഡിവൈസിൽ കോമ്പാറ്റിബിൾ ആണോ എന്നത് ഒന്ന് നോക്കുക. അല്ലാണ്ട് പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും ഇതിൽ ശ്രദ്ധിക്കാനില്ല. അത്യാവശ്യം കുഴപ്പമില്ലാത്ത, ഞാൻ ഇത്രത്തോളം വായിച്ചപ്പോൾ എനിക്ക് കുഴപ്പമില്ല എന്ന് തോന്നിയൊരു ആപ്പാണ് DC ആപ്പ്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ബെനിഫിഷ്യൽ ആയി എന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട്. കാരണം DC ആപ്പ് കുറച്ച് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന, മലയാളമൊക്കെ വായിക്കാൻ പറ്റുന്നൊരു നല്ലൊരു ആപ്പാണ്. അപ്പോൾ നിങ്ങൾക്കിത് ബെനിഫിഷ്യൽ ആയി എന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട്. പക്ഷേ ആപ്പിനെ കുറിച്ചിട്ട് നമുക്ക് കുറേ വെബ്സൈറ്റിലൊക്കെ കുറച്ച് നെഗറ്റീവ് കമൻസൊക്കെ കാണുന്നുണ്ട്. പക്ഷേ എനിക്ക് ഇത്രത്തോളം യൂസ് ചെയ്തപ്പോൾ എനിക്ക് അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ഒരു അപ്രോച്ചാണ് എനിക്ക് കിട്ടിയത്. കാരണം എനിക്ക് അത്രത്തോളം ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിട്ടില്ല. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഡൗൺലോഡ് ചെയ്യുമ്പോൾ, നിങ്ങളുടെ ഡിവൈസിൽ ആപ്പ് ഡൗൺലോഡ് ചെയ്യുമ്പോൾ ഇത് നിങ്ങൾക്ക് വായിക്കാൻ നിങ്ങളുടെ ഡിവൈസിൽ ഇത് പോർട്ടബിൾ ആണോ എന്നുള്ളത് നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക.
അപ്പോൾ നമുക്ക് വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാണ്ട് മുന്നോട്ട് പോകാൻ പറ്റുമെന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ ഈ ബുക്കായിട്ട് വായിക്കാൻ താല്പര്യമുള്ളവർക്ക് ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാം, ആർക്കെങ്കിലും ഷെയർ ചെയ്ത് കൊടുക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഷെയർ ചെയ്ത് കൊടുക്കുക, പിന്നെ ആ സബ്സ്ക്രൈബ് ബട്ടൺ കൂടി ഒന്ന് ഇനേബിൾ ചെയ്തേക്കാം. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നതുവരെ ബൈ ബൈ, ലെറ്റ്സ് റീഡ് ആൻഡ് എക്സ്പ്ലോർ.